നമസ്കാരം, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് വൈദ്യർ സുരേഷ് വടക്കടുത്ത് കളമശ്ശേരി. ഇന്നത്തെ വിഷയം ഉദ്ധാരണശേഷി കുറവാണ്. ഇന്ന് കാണുന്ന ഒരുപാട് യുവാക്കൾക്കും വൃദ്ധന്മാർക്കും ഒരുപോലെ ഉള്ളൊരു പ്രശ്നമാണ് ഉദ്ധാരണശേഷി കുറവ്. ഏറ്റവും ആദ്യത്തെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാനസിക പിരിമുറുക്കമാണ്. അത് വളരെയധികം കുറക്കണം. വ്യായാമക്കുറവ്, ഭക്ഷണക്രമം, രക്തോട്ട പ്രശ്നം, ഇതെന്തുകൊണ്ടാണെന്നുള്ളത് നമ്മൾ നോക്കി വേണം പരിഹരിക്കാൻ. വെറുതെ ഒരു മരുന്ന് കഴിച്ചിട്ട് നാളെ കാലത്ത് മാറും എന്നുള്ള രീതിയിൽ ഏത് രോഗത്തിനും ഇതിന് പ്രത്യേകിച്ചും മുതിരരുത്. നമ്മൾക്ക് നട്ടലില്ല L4 L5, അത് നോക്കണ്ട. നട്ടലിൻ്റെ രോഗം എന്തുമാകട്ടെ നമ്മൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കും, സർക്കുലേഷൻ്റെ പ്രശ്നങ്ങളുണ്ടാക്കും. ഇതിന് ബ്ലോക്ക് വന്നു കഴിഞ്ഞാൽ മലാശയത്തിലേക്കും കാലിലേക്കും ആമാശയത്തിലേക്കുള്ള രക്തോട്ടം കുറഞ്ഞു കഴിഞ്ഞാൽ സെക്ഷുവലായിട്ട് പ്രശ്നങ്ങളുണ്ടാകും. നമുക്ക് ഉറക്കക്കുറവ്, ഇതൊരു വലിയ പ്രശ്നം തന്നെയാണ്. നമ്മൾ പങ്കാളികളായിട്ടുള്ള ഒരു അടുപ്പക്കുറവ് എന്ന് പറയുമ്പോൾ സ്നേഹക്കുറവാകും, ശ്രദ്ധക്കുറവാകും, എന്തുമാകാം നമുക്ക്, അതും നമ്മളൊന്ന് പരിഹരിക്കണം. അപ്പം അത് മുന്നോട്ട് നമുക്ക് പോകാൻ പറ്റും. അപ്പം നമ്മൾ രോഗം ഏതാണെന്ന്, ഏത് രീതിയിലാണ് നമ്മൾക്ക് ഈ ഉദ്ധാരണശേഷിക്കുറവ് വരുന്നതെന്ന് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ച് വേണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ നല്ലൊരു ഡോക്ടറെയോ അല്ലെങ്കിൽ ആരോ വൈദ്യന്മാരോ കണ്ട് എന്താണെന്ന് നോക്കിയിട്ട് അതിനു വേണ്ടി ചികിത്സിക്കണം. വെറുതെ ഒരു മരുന്ന് കഴിച്ച് നമ്മൾക്ക് പ്രോബ്ലംസ് ഉണ്ടാക്കരുത്. അപ്പോൾ അതിന് സർക്കുലേഷൻ കിട്ടാവുന്ന പ്രശ്നങ്ങളാണെങ്കിലും എന്താണെങ്കിലും അത്യാവശ്യം നമുക്ക് ശരീരം നിലനിർത്താനും ധാതുക്കൾ വർദ്ധിപ്പിക്കാനുള്ള മെഡിസിൻ ഒരുപാട് നമ്മൾക്കുണ്ട്. അതിന് തൈലങ്ങളുണ്ട്. സഹജരാഗി തൈലം ഉപയോഗിക്കാം, നാരായണ തൈലം ഉപയോഗിക്കാം, പ്രപഞ്ചനം തൈലം ഉപയോഗിക്കാം. ഇതുപോലെ തന്നെ ബലക്കുറവിന് ഏറ്റവും നല്ലത് കാട്ടുപന്നിയുടെ നെയ്യും ചെറുതേനും കൂടി മിക്സ് ചെയ്ത് ഒരു മസാജിങ് നടത്തിയാൽ വളരെയധികം ഗുണം കിട്ടുന്നതാണ് അത്. പിന്നെ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ അമുക്കുരം, ഒരു കിഴങ്ങാണ്. ഈ അമുക്കുരം ആട്ടിൻ പാലിൽ നമ്മൾ അരിഞ്ഞ് പുഴുങ്ങി ഉണക്കി ആട്ടിൻ പാലിൽ തന്നെ അത് കഴിക്കണം. ഇത് ഒരു മരുന്നായിട്ട് ഉപയോഗിക്കാം. അതുപോലെ തന്നെയാണ് പാൽമുതുക്കിൻ കിഴങ്ങ്, ഇതും ഒരു കിഴങ്ങ് തന്നെയാണ്. ഇതും ഈ ആട്ടിൻ പാലിൽ പുഴുങ്ങി ഉണക്കുക. അതുപോലെ തന്നെ വയൽച്ചുള്ളി വിത്ത്, വയൽച്ചുള്ളി വിത്ത് നമ്മൾ ഉണക്കിയെടുക്കേണ്ട, പൊടിച്ചു കഴിഞ്ഞാൽ ഗുണം കുറയും. അത് നമ്മൾ പൊടിച്ചെടുക്കണമെന്നല്ല, അപ്പോൾ ഒരു കട്ട പിടിക്കും, ബബിൾക്കം വന്ന പോലെയാവും നമുക്കത്. അത് പാലി കഴിക്കാം, ഒറ്റ വിഴുങ്ങല് വിഴുങ്ങിയാൽ മതി, സർക്കുലേഷൻ വളരെ ഫാസ്റ്റായിരിക്കും. അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്ന ഒരു മരുന്നാണ് നായംകരണപ്പരിപ്പ്. നായംകരണപ്പരിപ്പും പാലി ആട്ടുംപാലി തന്നെ പുഴുങ്ങി ഉണക്കണത്. കൊടുവേലിക്കിഴങ്ങും അതുപോലെ തന്നെയാണ്. അടപതിയം കിഴങ്ങും അതുപോലെ തന്നെയാണ്. ശതാവരിക്കിഴങ്ങും അതുപോലെ തന്നെയാണ്. അപ്പോൾ ഇതുപോലെയുള്ള എല്ലാ മരുന്നുകളും മിക്സ് ചെയ്തിട്ട് നമ്മൾക്കൊരു മെഡിസിൻ ഉണ്ടാക്കാം. ആ മെഡിസിൻ ഞാൻ ഉണ്ടാക്കുന്നുണ്ട്, സപ്ലൈ ചെയ്യുന്നുണ്ട്. വളരെയധികം ഗുണം കിട്ടുന്നുണ്ട് ഇതിൽ. ഇത് നമുക്ക് കൗണ്ട് കുറഞ്ഞ അല്ലെങ്കിൽ കുട്ടികളില്ലാത്തവർക്ക് കൗണ്ടിൻ്റെ പ്രശ്നമാണെങ്കിൽ തീർച്ചയായിട്ടും 100% പരിഹാരമാകും. ഇത് കഴിച്ചു കഴിഞ്ഞാൽ ധാതുക്കൾ വർദ്ധിക്കും, ബ്ലഡ് കൂടും, നമുക്ക് ഹെൽത്തി ഉണ്ടാവും, കരുത്തുണ്ടാവും. ഇതിൻ്റെ ഒപ്പം മനസ്സിനും കൂടി നമുക്ക് കരുത്ത് വന്നാൽ നല്ല പവറായിരിക്കും നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പം നമ്മൾ പങ്കാളികളായിട്ടൊരു അകൽച്ച വന്നാലോ, അതുപോലെ തന്നെ ഒരു സ്നേഹക്കുറവ് വന്നാലോ, നമുക്ക് ഒരു കാരണവശാലും സെക്സായിട്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. വിശ്വസിക്കുക, സ്നേഹിക്കുക. അപ്പം നമ്മൾ വേറൊരു സ്ത്രീയെ കാണുമ്പോൾ വികാരം നമുക്ക് വരുന്നുണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ അതേപോലെ നമുക്ക് പല കാര്യങ്ങൾ കാണുമ്പോൾ വികാരം ഉദ്ധരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾക്ക് പ്രോബ്ലംസ് ഇല്ല, മനസ്സിൻ്റെയാണ്. മനസ്സ് അതിലേക്ക് എത്തിക്കുക, മാറ്റങ്ങളുണ്ടായി നമ്മൾ പങ്കാളിയായിട്ട് ബന്ധപ്പെടുക. ഇതെല്ലാം നമുക്ക് ഒരുപോലെ ഭക്ഷണക്രമം അതീവ ശ്രദ്ധയോടുകൂടി കഴിക്കുക, മോശപ്പെട്ട ഭക്ഷണങ്ങളൊക്കെ കഴിക്കാതിരിക്കുക. അതിൽ മോശപ്പെട്ട ഭക്ഷണം എന്ന് ഞാൻ പറയാൻ തന്നെ കാരണം പുറത്തുള്ള ഒരുപാട് വിരുദ്ധാഹാരങ്ങൾ നമ്മൾക്കുണ്ട്, അത് ഉപയോഗിക്കരുത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ബ്രോയിലർ ചിക്കൻ്റെ ഉപയോഗം നമുക്ക് വലിയ പ്രശ്നമാണ്. ഈസ്ട്രജൻ കൂടുതലാണ് ബ്രോയിലർ കോഴിമുട്ടയും, അതൊക്കെ ഒഴിവാക്കുക. പിന്നെ നമ്മളുടെ പുരുഷ ഹോർമോൺ ടെസ്റ്റോസ്റ്ററോൺ കുറവുണ്ടോ എന്ന് നമ്മൾ പരിഹരിക്കും. കുറവുണ്ടെങ്കിൽ പരിഹരിക്കണം, അത് ചെക്ക് ചെയ്യാം.
ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പുരുഷ ഹോർമോൺ കുറവുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഭക്ഷണം, അത് വ്യായാമം ചെയ്താൽ തന്നെ ഒരു ഭക്ഷണമില്ലാണ്ട് നമുക്ക് കൂടും. അത് നാടൻ കോഴിമുട്ട കഴിച്ചാൽ വ്യത്യാസം വരും, ട്യൂണ കഴിച്ചാൽ വ്യത്യാസം വരും. ഇതൊക്കെ നമുക്ക് ഭക്ഷണക്രമത്തിലുണ്ട്. ശരിക്കും എക്സർസൈസ് കരുത്താവും നമ്മൾക്ക്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ ഒരിക്കലും പരാജയപ്പെട്ടില്ല. അതുപോലെ തന്നെ രോഗങ്ങൾക്ക് എല്ലാവരും എല്ലാ ചാനലിലും കണ്ടിട്ട് പെട്ടെന്ന് എനിക്ക് നാളെ കാലത്ത് ഈ രോഗം മാറണം, ഇന്ന പോലെ മരുന്ന് കഴിച്ചാൽ ഇന്ന പോലെ ആകും, അങ്ങനെ അമിതമായിട്ടുള്ള വിശ്വാസത്തിൽ തെറ്റിദ്ധാരണകളോട് ഒരു മരുന്നും കഴിക്കരുത്. കൃത്യമായിട്ട് നമ്മളിലുള്ള എല്ലാ മനുഷ്യരും വ്യത്യസ്തനാണ്. ഓരോ വ്യക്തിയും പല മേഖലയിലുള്ളവരും ജോലിയെടുക്കുന്നവരുമൊക്കെ, അപ്പോൾ അതെന്താണെന്ന് കണ്ടുപിടിച്ചതിന് ശേഷം വേണം ആ മരുന്ന് നമുക്ക് ഉപയോഗിക്കാൻ. ഈ കിഴങ്ങു വർഗ്ഗങ്ങൾ നമുക്ക് ആർക്കും ഉപയോഗിക്കാം, നമുക്ക് കുട്ടികൾക്ക് ഉപയോഗിക്കാം, സ്ത്രീകൾക്ക് ഉപയോഗിക്കാം, എല്ലാം കൊണ്ടും നല്ലൊരു മെഡിസിനാണത്. സുഖശോധന അതിപ്രധാനമാണ്. വയറ് നല്ല കാലിയായിട്ട് വേണം, ബ്ലോക്കൊന്നും വരരുത്. അതിന് ത്രിഫല വേണമെങ്കിൽ ഉപയോഗിക്കാം. അതിതീക്ഷ്ണമായിട്ടുള്ള മരുന്നുകളൊന്നും ഉപയോഗിച്ച് വയറിളക്കരുത്. ത്രിഫല ദിവസവും ഉപയോഗിച്ചാലും കുഴപ്പമില്ല നമുക്ക്. അടിവയറ്റിലുള്ള ഗ്യാസ് ഫോം ചെയ്യണം, അതും നമുക്ക് ഈ ഉദ്ധാരണശേഷിക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കണം. അപ്പോൾ സുഖശോധന വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഗ്യാസൊന്നും ഉണ്ടാവില്ല, ദഹനം കിട്ടും. എക്സർസൈസ് ചെയ്യുമ്പോൾ ദഹനം തീർച്ചയായിട്ടും കിട്ടും. പിന്നെ നാടൻ കരിക്ക് വളരെയധികം നല്ലതാണ്. ഇതിന് തീർച്ചയായിട്ടും ആഴ്ചയിലൊരെണ്ണം കഴിക്കുക, അല്ലെങ്കിൽ രണ്ട് ദിവസം കൂടുമ്പോൾ കഴിച്ചാലും കുഴപ്പമില്ല. കരിക്ക് കഴിക്കണം, വെള്ളം കുറച്ച് കുടിച്ചാലും കരിക്ക് കഴിക്കുക. അതുപോലെ മുരിങ്ങയാക്കോലിൻ്റെ സൂപ്പ്, അത് അതിരാവിലെ നമുക്ക് വേണമെങ്കിൽ കഴിക്കാം. മുരിങ്ങയാക്കോലെടുത്തിട്ട് പെരിഞ്ചീരകം അതുപോലെ തന്നെ ചെറിയുള്ളി വെളുത്തുള്ളിയൊക്കെ ഇട്ടിട്ട് നമുക്കൊരു സൂപ്പ് പോലെ ഉണ്ടാക്കാം, അല്ലെങ്കിൽ തിളപ്പിച്ച് നമുക്കതിൻ്റെ സത്തായിട്ട് നമുക്ക് കുടിക്കാം. അതുപോലെ വെണ്ടക്ക ധാരാളം കഴിക്കുകയോ അതുപോലെ തന്നെ സൂപ്പ് ഉണ്ടാക്കി ഉപയോഗിക്കുകയോ ചെയ്യാം. തീർച്ചയായിട്ടും വളരെയധികം ഗുണം കിട്ടുന്ന ഒന്നാണത്. അതുപോലെ തന്നെ മറക്കാൻ പാടില്ലാത്തൊരു മരുന്നാണ് കന്മദം. അതൊരു പ്രമേഹ രോഗിക്ക് തന്നെ മരണം വരെ ഉപയോഗിക്കാമെന്ന് പറയണം. അപ്പം നമ്മൾ കന്മദം നാല് തരമുണ്ട്. അതിൽ പശുവിൻ മൂത്രത്തിൻ്റെ മണം ഉള്ളതും അതുപോലെ തന്നെ ചെറിയൊരു ബ്ലാക്ക് കളറുള്ളതാണ് യഥാർത്ഥ കന്മദം. അത് ശുദ്ധീകരിച്ചിട്ട് അത് ഉപയോഗിക്കാം നമുക്ക്. അതിപ്പോൾ ഒരു മൂന്ന് മാസം കഴിച്ചൊരു ഗ്യാപ്പ് ഒക്കെ ഇട്ടിട്ട് നമുക്ക് അടുത്തത് വീണ്ടും തുടങ്ങാം നമുക്കത്. അത് വളരെയധികം ഗുണം ചെയ്യുന്ന ഒരു സാധനമാണ് കന്മദം. പിന്നെ അതുപോലെ തന്നെ വിപണിയിൽ അശ്വഗന്ധാതിലേഹ്യം, നാരസിംഹരസായനം, അങ്ങനെയുള്ള ഷോപ്പുകളിൽ നിന്ന് നമുക്ക് വാങ്ങാൻ പറ്റും. അതൊക്കെ നല്ല കമ്പനികളിലും വാങ്ങി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ശരീരത്തിന് വളരെയധികം ഗുണം ചെയ്യുന്ന സാധനങ്ങളാണ്. അതുപോലെ ഞാൻ പറഞ്ഞ കിഴങ്ങുകളൊക്കെ ഷോപ്പിൽ ഇല്ലെങ്കിൽ കടകളിലൊക്കെ അവൈലബിളാണ്. പക്ഷെ അത് കൃത്യമായിട്ട് നമുക്ക് വിശ്വാസമുള്ള ഒരു ഷോപ്പിൽ നിന്ന് ഓരോന്നും ഓരോന്നുമാണ് അത് ഇറങ്ങുന്നത്. മിക്സ് ചെയ്തിട്ട് ഞാൻ സപ്ലൈ ചെയ്യുന്ന പോലെ ചിലപ്പോൾ പല സ്ഥലത്തും ഉണ്ടായിരിക്കാം. അപ്പോൾ നിങ്ങൾ ഷോപ്പിൽ ചെന്ന് വാങ്ങുമ്പോൾ ഇതെല്ലാം ചിലപ്പോൾ കിട്ടണമെന്നില്ല. മാക്സിമം ഇത് വാങ്ങി ഉപയോഗിക്കുക, നിങ്ങൾക്കത് വളരെയധികം ഗുണം ചെയ്യും. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ശ്രദ്ധിച്ചതിന് നന്ദി. ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക.